പാണക്കാട് സയ്യിദ് മുൻവള്ളി ശിഹാബ് തങ്ങൾ നയിക്കുന്ന മുസ്ലിം യൂത്ത് ലീഗ് യുവജനയാത്രയ്ക്ക് വടകരയിൽ ആവേശകരമായ സ്വീകരണം ഒരുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 30 രാവിലെ ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ വെച്ച് നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ജാഥയെ സ്വീകരിക്കും. വർഗീയ മുക്ത ഭാരതം, അക്രമരഹിത കേരളം, ജനവിരുദ്ധ സർക്കാരുകൾക്കെതിരെ എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചാണ് പാണക്കാട് സയ്യിദ് മുൻവള്ളി ശിഹാബ് തങ്ങളും പി കെ ഫിറോസും ചേർന്ന് ജാഥ നയിക്കുന്നത്. രാവിലെ 9 മണിക്ക് ജാഥയെ അഴിയൂരിൽ നേതാക്കൾ ചേർന്ന് സ്വീകരിക്കും. കാൽനടയായി വടകരയിൽ എത്തുന്ന ജാഥയ്ക്ക് വൈകുന്നേരം 6 മണിക്ക് കോട്ടപ്പറമ്പിൽ ഒരുക്കുന്ന സ്വീകരണ യോഗത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങി യു ഡി എഫിന്റെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ നേതൃത്വത്തിൽ നടക്കുന്ന യുവജനയാത്ര 24-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. വടകരയിലെത്തുന്നത് 30-ാം തീയതിയാണ്. വർഗീയ മുക്ത ഭാരതം, അക്രമരഹിത കേരളം, ജനവിരുദ്ധ സർക്കാരുകൾക്കെതിരെ എന്ന മുദ്രാവാക്യവുമായാണ് ജാഥ വരുന്നത്. അപ്പോൾ ആ മുദ്രാവാക്യത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. ഇന്നത്തെ സാഹചര്യവും സിറ്റുവേഷനും നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥാവിശേഷവുമൊക്കെ വളരെ വളരെ മോശമായ ഒരു ചുറ്റുപാടാണ്. രാജ്യത്ത് ജനങ്ങൾ പരസ്പരം മതത്തിൻ്റെ പേരിലും പല കാരണങ്ങളുടെ പേരിലും ഭിന്നിക്കുകയും വർഗീയത വല്ലാതെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റാണ് കേന്ദ്രത്തിലുള്ളത്. കേരളത്തിലാണെങ്കിൽ ദൈവവിശ്വാസത്തിൻ്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് വളരെ മോശമായ അന്തരീക്ഷം, ഇന്നുവരെ കേരളം കാണാത്ത ഒരു അന്തരീക്ഷമാണ് ഭരിക്കുന്ന കേരള ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ എതിരെയുള്ള ഒരു അതിശക്തമായ മുന്നേറ്റം എന്ന നിലയിലാണ് ജനാധിപത്യ വിശ്വാസികളെ ഒരുമിപ്പിച്ചുകൊണ്ട് അവരുടെ ഇതിപ്പോൾ ഇന്ന് ഈ കേരളത്തിൽ നിലനിൽക്കുന്ന സാഹചര്യം, ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന സാഹചര്യം, ഇതിനെതിരെ അതിശക്തമായ മതേതര കൂട്ടായ്മ ഉയർന്നു വരേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ഈ ജാഥയുടെ ലക്ഷ്യം. അപ്പോൾ വടകരയിലെത്തുന്നത് 30-ാം തീയതിയാണ്. 30-ാം തീയതി കാലത്ത് ജില്ലാ അതിർത്തി അഴിയൂരിൽ 9 മണിക്ക് അവിടെ ജാഥ എത്തും. അവിടെ തന്നെ അതിൻ്റെ പരിസരത്ത് ഉദ്ഘാടന സമ്മേളനം നടക്കും. അതിനുശേഷം 1 മണിക്ക് ജാഥ ആരംഭിക്കും, കാരണം അന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പം കൃത്യം 1 മണിക്ക് ജാഥ ആരംഭിക്കുകയും പെരുവാട്ടം താഴെ വഴി വടകര കോട്ടപ്പറമ്പിൽ ജാഥ എത്തും. കോട്ടപ്പറമ്പിലാണ് സമാപന സ്വീകരണം. ആ സ്വീകരണം വൈകുന്നേരം 7 മണിക്ക് കോട്ടപ്പറമ്പിൽ ആരംഭിക്കും. വടകര, കുറ്റ്യാടി, നാദാപുരം നിയോജക മണ്ഡലങ്ങളിലെ 3000-ത്തോളം വോളണ്ടിയർമാർ ഉൾപ്പെടെ 15,000-ത്തിൽപ്പരം പ്രവർത്തകർ വടകരയിൽ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പാറക്കൽ അബ്ദുള്ള MLA, PP ജാഫർ, KT അബ്ദുറഹ്മാൻ, M ഫൈസൽ, ഷാജഹാൻ, ഷുഹൈബ് കുന്നത്ത് തുടങ്ങിയവർ പങ്കെടുത്തു.